തങ്കുസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചപ്പാത്തിക്ക് പറ്റിയ ഒരു കറി തയ്യാറാക്കാൻ പോവാണ്, പനീർ കറി. അതിന് വേണ്ട പനീർ 1/4 കിലോ ഉണ്ട്. ഇത് കുറച്ച് മല്ലിയില, ഒരു പച്ചമുളക്, 3 ഏലക്കായ, 3 കരയാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, 3 ചെറിയ സവാള, 3 ചെറിയ ടൊമാറ്റോ. ഇത് എങ്ങനെ അരിഞ്ഞാലും മതി. എന്താന്ന് വെച്ചാൽ ഇത് വഴറ്റിട്ട് നമ്മൾ അരച്ച് ചേർക്കണം. ബാക്കി സാധാരണ കറികളെ പോലെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, എണ്ണ, ഇത്രയും മാത്രം മതി. നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ അടപ്പത്ത് വെച്ചു. അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഇടുകയാണ്, 1 സ്പൂൺ എണ്ണ. നമ്മൾ സിമ്മിലിട്ടു. അതിലേക്ക് പട്ട, കരയാമ്പ്, ഇത് ചെറുതായിട്ട് മൂത്ത് വന്നപ്പോൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പച്ചമുളക്, ഇനി ചെറുതായി മൂത്ത് വന്നപ്പോൾ ഇതിനകത്തേക്ക് ഉള്ളി ഇടണം. ഞാനിതിൻ്റെ കൂടെ തന്നെ ടൊമാറ്റോയും ഇടുക. ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത് ചെറിയ തീയിൽ വഴറ്റിയെടുക്കണം. ഇത് ചുമക്കരുത്, നന്നായിട്ട് വാടിയാൽ മതി. ഇത് വഴറ്റിയത് ഇത്രയും മതി. നമുക്ക് ഇതിലേക്ക് മസാലകൾ ഇടാം. മല്ലിപ്പൊടി 1.5 സ്പൂണ്, മുളകുപൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ. ഇപ്പോൾ ഇതായിട്ടുണ്ട്. നമുക്ക് ഇത് ഇറക്കി വെച്ചിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. ഞാൻ ഇനി അരച്ചിട്ട് കാണിക്കാം. നമ്മൾ വഴറ്റി അതേ കടായിലേക്ക് ചെറിയ തീയാണ് നമ്മൾ വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്തത്. മസാല അരച്ചു, അത് ഇതിലേക്ക് ഒഴിക്കണം. 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഒഴിക്കാണ്, വെള്ളം മതിയായില്ല. ഇതിലേക്ക് നമ്മൾ വഴറ്റാൻ നേരത്തെ ഉപ്പിട്ടതായിരുന്നു, അത് കാരണം കുറച്ച് ഉപ്പിട്ടിട്ട് ഇത് ചെറിയ തീയിൽ തിളയ്ക്കണം. ഇപ്പോൾ നമ്മളിത് സിമ്മിലിട്ട് 5 മിനിറ്റ് തിളപ്പിച്ചു. ഇപ്പോൾ ഇത് ശരിക്കും ആയിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് പനീർ ഇടുകയാണ്. ഇതിട്ടാൽ അധികം ഇളക്കാൻ പാടില്ല, കലങ്ങി പോവും. ഇത് 2 മിനിറ്റ് ഇളക്കണം. നമുക്കിത് 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. ഹാഫ് ചെയ്യാണ്, ഇത് തുറക്കുകയാണ്. ഇത് കസൂരി മേത്തിയാണ്. പേര് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ വസ്തുവാന്ന് തോന്നിപ്പോ. ഇത് ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. ഇത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് വീട്ടിലും തയ്യാറാക്കാം. ഇനി നമ്മളിത് വാങ്ങി വയ്ക്കുക. ഈ കറി പലതരത്തിലും പലരും ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കുന്ന വിധം ഇങ്ങനെയാണ്. ഇതിനകത്ത് കശുവിനുവേണ്ടി അരച്ച് ചേർക്കാം. ഞാനത് ചേർത്തിട്ടില്ല. കറി മസാലപ്പൊടി ഇടാം, അതും ചേർത്തിട്ടില്ല. എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. ഇത് ചപ്പാത്തിക്കും ഊണിനും ആവും, നല്ല കറിയാണ്.